ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ കടൽ കടത്തിയ തമിഴ് ജനതയുടെ ഒരു ശില്പം ഉടനെ തന്നെ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് ബ്രിട്ടൻ അറിയിച്ചത്. 500 വർഷം പഴക്കമുള്ള തിരുമംഗൈ ആൾവർ എന്ന ഹിന്ദു സന്യാസിയുടെ ശില്പം ഇന്ത്യക്ക് തിരികെ നൽകുമെന്നാണ് ഓക്സ്ഫോർഡ് സർവകലാശാല പ്രഖ്യാപിച്ചിരിക്കുന്നത്. 60 സെന്റിമീറ്റർ ഉയരമുള്ള വെങ്കല പ്രതിമയ്ക്ക് ഇന്ത്യ അവകാശം ഉന്നയിച്ചതോടെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പറയുന്നത് 100 ആണ്ടുകൾ പഴക്കമുള്ള ശില്പത്തെ കടൽ കടത്തിയ കഥയാണ്. അതിനു മുൻപ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ കടൽ കടത്തിയ എന്ത് സാധനമാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തുതന്നെയായാലും കമന്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യ ബ്രിട്ടന്റെ കോളനി ആയതോടെ ഇന്ത്യൻ സംസ്കാരത്തിൽ ഇഴുകിച്ചേർന്ന എന്തൊക്കെയാണല്ലേ നമുക്ക് നഷ്ടമായത്? അമൂല്യമായ രത്നങ്ങളുടെ കഥകളൊക്കെ നമ്മൾ കേട്ടതാണ്. നമ്മുടെ രാജ്യത്തിന്റെ സമ്പന്നതയെ കൊള്ളയടിക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ. കൊഹിനൂർ രത്നത്തിന്റെ കഥ കേട്ടിട്ടില്ലേ? ഒരു 10 വയസ്സുകാരനെ ഭീഷണിപ്പെടുത്തി ബ്രിട്ടീഷുകാർ കടൽ കടത്തിയ ആ അമൂല്യ രത്നം ഇന്നും അവരുടെ കൈവശമാണുള്ളത്. അങ്ങനെ ഇവിടെ നിന്നും എന്തൊക്കെയാണ് കടൽ കടന്നത്? എന്നാൽ തമിഴ് ജനതയുടെ പ്രിയപ്പെട്ട ഒരു ശില്പം തിരികെ ഏൽപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബ്രിട്ടീഷ് ഭരണകൂടം. 500 വർഷം പഴക്കമുള്ള തിരുമംഗൈ ആൾവർ എന്ന ഹിന്ദു സന്യാസിയുടെ ശില്പം ഇന്ത്യക്ക് തിരികെ നൽകുമെന്നാണ് ഓക്സ്ഫോർഡ് സർവകലാശാല പ്രഖ്യാപിച്ചിരിക്കുന്നത്. 60 സെന്റിമീറ്റർ ഉയരമുള്ള വെങ്കല പ്രതിമ സർവകലാശാലയിലെ ആഷ്മാലിയൻ മ്യൂസിയത്തിലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട ഈ വിഗ്രഹം 1967 J.R. Belmont എന്ന കളക്ടറുടെ ശേഖരണത്തിലായിരുന്നു. പിന്നീടാണ് ഈ വിഗ്രഹം ലേലത്തിലൂടെ ഓക്സ്ഫോർഡിലേക്ക് എത്തുന്നത്. ഇന്ത്യ അവകാശവാദം ഉന്നയിച്ചതോടെയാണ് ഈ കാര്യത്തിൽ ഓക്സ്ഫോർഡ് നിർണായകമായ ഒരു തീരുമാനം കൈക്കൊള്ളുന്നത്. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള തമിഴ് കവിയുടെയും സന്യാസിയുടെയും ഈ ശില്പത്തിന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വഴിയാണ് ഇന്ത്യ അവകാശം ഉന്നയിച്ചത്. 2024 മാർച്ച് 11 വെങ്കല ശില്പം ആഷ്മോലിയൻ മ്യൂസിയത്തിൽ നിന്ന് തിരികെ നൽകുന്നതിനുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ അവകാശവാദത്തെ ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ കൗൺസിൽ പിന്തുണച്ചത്. ഈ തീരുമാനം ചാരിറ്റി കമ്മീഷന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഖ്യാതമായ ശില്പം ആരുടേതാണെന്ന് വിശദമായി തന്നെ പറയാം. തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമമായ തിരുക്കുറയാളൂരിൽ കള്ളർ ജാതിയിലാണ് തിരുമംഗൈ ജനിച്ചത്. കാളിയൻ അല്ലെങ്കിൽ കാളികാന്തി എന്നായിരുന്നു തിരുമംഗൈയുടെ യഥാർത്ഥ പേര്. ചോള സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള ഒരു സേനാപതിയായിരുന്ന നിലമായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. അമ്പെയ്ത്തിൽ പ്രാവീണ്യമുള്ള അദ്ദേഹം അച്ഛനുശേഷം ചോള രാജാവിന്റെ സൈനിക മേധാവിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുമംഗൈ ആൾവാർ അല്ലെങ്കിൽ തിരുമംഗൈ മന്നൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ദക്ഷിണേന്ത്യയിലെ 12 ആൾവാർ സന്യാസിമാരിലെ അവസാനത്തെ സന്യാസിവരനാണ്. ഒരിക്കൽ നമ്മുടെ രാജ്യത്ത് നിലനിന്ന ശൈവ വൈഷ്ണവ ശ്രേണീകരണ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. ഹിന്ദുമതത്തിലെ വൈഷ്ണവ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ആരാധിക്കപ്പെട്ടത്. മാത്രവുമല്ല ആൾവാർമാരിൽ മഹാപണ്ഡിതനുമായിരുന്നു അദ്ദേഹം. ആ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ കവിതകൾക്ക് വലിയ പ്രചാരവും ലഭിച്ചിട്ടുണ്ട്. ഒരു മികച്ച കവിയുടെ അടയാളമായ നാർക്കവി പെരുമാൾ, പാറകാല എന്നീ സ്ഥാനപ്പേരുകളും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. അതേസമയം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ചില കുപ്രസിദ്ധ കഥകളും നിലവിലുണ്ട്. ഒരു വൈഷ്ണവ സന്യാസി കവിയായിട്ടാണ് അദ്ദേഹം ബഹുമാനിക്കപ്പെടുന്നതെങ്കിലും അദ്ദേഹം തുടക്കത്തിൽ സൈനിക മേധാവിയായും തലവനായും പിന്നീട് കൊള്ളക്കാരനായും പ്രവർത്തിച്ചിട്ടുണ്ട്. വൈഷ്ണവ മതത്തിലേക്കുള്ള പരിവർത്തനത്തിനു ശേഷം അദ്ദേഹം ശൈവ മതത്തെയും ബുദ്ധമതത്തെയും ജൈനമതത്തെയും അനുഷ്ഠിക്കുന്നവരെ നേരിട്ടു. അദ്ദേഹത്തിന്റെ 100 ആണ്ടുകൾ പഴക്കമുള്ള ശില്പമാണ് വീണ്ടും ഇന്ത്യൻ മണ്ണിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കുവാൻ ഏറെ കാലമായി പരിശ്രമിക്കുന്ന ഒന്നാണ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിന്മേൽ അണിയുന്ന കൊഹിനൂർ രത്നം. എന്നാൽ കഴിഞ്ഞ മേയിൽ ചാൾസ് രാജാവിന്റെ കിരീടധാരണത്തിൽ രാജ്ഞി കമീല രാജ്ഞി മേരിയുടെ കിരീടം ധരിച്ചപ്പോൾ അതിൽ കൊഹിനൂർ വജ്രം ഉണ്ടായിരുന്നില്ല. 1849 2ാം ആംഗ്ലോസിക് യുദ്ധത്തിലെ വിജയത്തിനു ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ വെട്ടിയ രത്നങ്ങളിലൊന്നായ കൊഹിനൂർ രത്നം ഉത്തരേന്ത്യയിലെ പഞ്ചാബിൽ നിന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുക്കുന്നത്. കൊഹിനൂർ രത്നം, ടിപ്പു സുൽത്താന്റെ വാൾ ഉൾപ്പെടെയുള്ള അമൂല്യ വസ്തുക്കൾ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ഫ്രണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. കൊഹിനൂർ രത്നം ബ്രിട്ടീഷുകാർ മോഷ്ടിച്ചതല്ലെന്നും മഹാരാജ രഞ്ജിത് സിംഗ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറിയതാണെന്നും സോളിസിറ്റർ ജനറലാണ് കോടതിയെ അറിയിച്ചത്. രത്നം തിരികെ ആവശ്യപ്പെടുന്നത് ഭാവിയിൽ നിയമപ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമെന്നായിരുന്നു ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ. ഇത് കടൽ കടന്ന് വിക്ടോറിയ രാജ്ഞിക്ക് കൈവശമെത്തിയതോടെ കിരീടാഭരണങ്ങളുടെ ഭാഗമാവുകയും ലണ്ടൻ ടവറിലെ ജുവൽ ഹൗസിൽ പൊതുപ്രദർശനത്തിന് വെക്കുകയും ചെയ്തു. ലോകത്തിലെ തന്നെ അമൂല്യമായ ഈ രത്നം പിറവിയെടുത്തത് നമ്മുടെ രാജ്യത്താണെന്ന് അത് കാണുന്ന ആർക്കൊക്കെ അറിയാം അല്ലേ? അതേസമയം ഇന്ത്യക്ക് പുറമെ ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ സർക്കാരുകളും രത്നത്തിന്റെ അവകാശം ഉന്നയിച്ചിട്ടുണ്ട്. 1947 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം അത് തിരികെ നൽകണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. മോഷ്ടിക്കപ്പെട്ട ഇന്ത്യൻ പുരാവസ്തുക്കളിൽ നിന്ന് ഇതിന് മുൻപും ഇന്ത്യയിലേക്ക് പലതും വന്നിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ചുണ്ണാമ്പുകല്ലിൽ കൊത്തിയെടുത്ത റിലീഫ് ശില്പവും
17-ാം നൂറ്റാണ്ടിലെ നവനീത കൃഷ്ണ വെങ്കല ശില്പവുമൊക്കെ അത്തരം ഉദാഹരണങ്ങളാണ്. സ്കോട്ട്ലാൻഡ് യാർഡിന്റെ ആർട്ട് ആൻഡ് ആന്റിക്സ് യൂണിറ്റ് ഉൾപ്പെട്ട US-UK സംയുക്ത അന്വേഷണത്തിലാണ് UKയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് വിഗ്രഹങ്ങൾ കൈമാറിയത്. കൊഹിനൂർ രത്നവും ടിപ്പു സുൽത്താന്റെ വാളും ഒക്കെ ബ്രിട്ടൻ ഇങ്ങനെ തിരിച്ചു തരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും കമന്റ് ചെയ്യൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.